നമസ്കാരം. കേരളത്തിനെതിരെ വീണ്ടും വിമർശനം ഉന്നയിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്ന കേരളം കലാപഭൂമി തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. കേരളത്തിൽ ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവുമില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുകയാണെന്നും യോഗി കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഉള്ളതുപോലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മറ്റെവിടെയും ഇല്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഉത്തർപ്രദേശ് കേരളത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. യു പിയിൽ കലാപവും ഗുണ്ടാവിളയാട്ടവുമില്ല. ഓരോ വ്യക്തിയുടെയും ജീവന് യു പി സർക്കാർ സുരക്ഷ ഉറപ്പു നൽകുന്നതായും ആദിത്യനാഥ് അവകാശപ്പെട്ടു. യു പിയിൽ ബി ജെ പി ഭരണം ആവർത്തിക്കുമെന്ന പ്രത്യാശ പങ്കുവച്ച അദ്ദേഹം ജനങ്ങളുടെ ആശീർവാദത്തോടെ തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നും അവകാശപ്പെട്ടു. വൻ വികസനമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ യു പിയിൽ ഉണ്ടായത്. കണ്ണില്ലാത്തവർ മാത്രമേ യു പിയിൽ വികസനമില്ലെന്ന് പറയുകയുള്ളൂവെന്നും യോഗി ആദിത്യനാഥ് പരിഹസിച്ചു. നേരത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്ന വീഡിയോയിൽ കേരളത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു. നിങ്ങളുടെ ഒരു വോട്ട് ഉത്തർപ്രദേശിന്റെ ഭാവി നിർണ്ണയിക്കും, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് കശ്മീരും കേരളവും ബംഗാളും പോലെയാകും എന്നായിരുന്നു പ്രസ്താവന. വീഡിയോയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതല്ലെങ്കിലും സത്യം പറയുമ്പോൾ വിമർശനം വരുന്നത് സ്വാഭാവികമാണല്ലോ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കം രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും രൂക്ഷഭാഷയിലാണ് യോഗിക്ക് മറുപടി നൽകിയത്. യു പി കേരളം പോലെയായാൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം കുറയും, മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ സംവിധാനങ്ങളും ഉണ്ടാകും, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ആരും കൊല്ലപ്പെടില്ലെന്നും മുഖ്യമന്ത്രി തിരിച്ചടിക്കുകയാണ് ചെയ്തത്. യു പിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണെന്നും പിണറായി വിജയൻ ട്വിറ്ററിൽ കുറിച്ചു. പ്രിയപ്പെട്ട യു പി, കേരളം പോലെയാകാൻ വേണ്ടി വോട്ട് ചെയ്യൂ എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. എന്നാൽ ഇതെല്ലാം ബി ജെ പിയുടെ ഭരണം കണ്ട് കൊതിച്ചിട്ടാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്തായാലും അരാജകത്വം അതിന്റെ മൂർധന്യാവസ്ഥയിലായിരുന്നുവെന്നും കേരളത്തിലും ഇത് തന്നെയാണ് സാഹചര്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 5 വർഷത്തിനുള്ളിൽ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചെന്നും നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ 5 വർഷത്തെ അധ്വാനം നശിച്ചു പോകുമെന്നും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിനോ കേരളമോ കശ്മീരോ ബംഗാളോ ആയി മാറാൻ കൂടുതൽ സമയം വേണ്ടിവരില്ലെന്നും യോഗി പറഞ്ഞിരുന്നു. 2 സംസ്ഥാനങ്ങളിലും നടക്കുന്നതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമവും മറ്റെവിടെയാണ് നടക്കുന്നതെന്നും യോഗി ചോദിച്ചിരുന്നു. അതേസമയം ഘട്ടങ്ങളിലായി നടക്കുന്ന യു പി തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടിംഗ് ഇന്ന് നടക്കുകയാണ്. 9 ജില്ലകളിലായി 692 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അയോധ്യ, അമേഠി, റായ്ബറേലി എന്നീ ജില്ലകളാണ് ഇന്ന് വോട്ടെടുപ്പിന് പോകുന്ന പ്രധാന ജില്ലകൾ. 2.24 കോടി വോട്ടർമാരാണ് 5ാം ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. സുൽത്താൻപൂർ, ചിത്രകൂട്, പ്രതാപ്ഗഡ്, കൗശാംബി, പ്രയാഗ്രാജ്, ഭരാബാക്കി, ബഹ്റൈച്ച്, ശ്രാവസ്തി, ഖോണ്ട എന്നീ ജില്ലകളിലാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. യു പി മുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ കൗശാംബി ജില്ലയിലെ സിരാത്തു നിയമസഭാ സീറ്റിൽ ജനവിധി തേടും. അപ്നാദൾ സ്ഥാനാർത്ഥി പല്ലവി പട്ടേലാണ് മൗര്യയുടെ എതിരാളി. അലഹാബാദ് വെസ്റ്റിൽ നിന്ന് മത്സരിക്കുന്ന സിദ്ധാർത്ഥ്നാഥ് സിംഗ്, പ്രതാപ്ഘട്ടിൽ നിന്ന് മത്സരിക്കുന്ന രാജേന്ദ്ര സിംഗ്, അലഹാബാദ് സൗത്തിൽ നിന്ന് മത്സരിക്കുന്ന നന്ദ് ഗോപാൽ ഗുപ്ത് നന്ദി, മംഗാപൂരിൽ നിന്ന് മത്സരിക്കുന്ന രാമപതി ശാസ്ത്രി എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു മന്ത്രിമാർ. കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേലിൻ്റെ അമ്മയും അബ്നാദൾ നേതാവുമായ കൃഷ്ണ പട്ടേലും പ്രതാപ്ഘട്ടിൽ മത്സരിക്കുന്നുണ്ട്. ഫാസ്ല നഗറിൽ ശക്തമായ പോരാട്ടത്തിനാണ് ഇക്കുറി വഴി തെളിഞ്ഞിരിക്കുന്നത്. ഒ ബി സി നേതാവും മുൻ മന്ത്രിയുമായിരുന്ന സ്വാമി പ്രസാദ് മൗര്യയാണ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി. മുതിർന്ന നേതാവിന്റെ മകനെയാണ് മുൻ മന്ത്രിക്കെതിരെ ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത്. യു പിയിൽ 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പ്രയാഗ്രാജിൽ നിന്നുള്ള ബി ജെ പി എം പി റീത്ത ബഹുഗുണ ജോഷി വോട്ട് രേഖപ്പെടുത്തി. 300ന് മുകളിൽ സീറ്റുകളോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്ന് റീത്ത പറയുകയും ചെയ്തു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.